ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഹിജാബ് സമരം ഇത്രയും കലുഷിതമായപ്പോ ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെ അങ്ങ് പ്രതികരിക്കുമെന്നൊന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. നാർക്കോട്ടിക് ജിഹാദിന്റെ വിഷയത്തിലും ലൗ ജിഹാദിന്റെ വിഷയത്തിലും അതുപോലെ നമ്മുടെ ആന്റണി അച്ഛന്റെ വിഷയത്തിലും ക്രിസ്ത്യൻ സഭ സ്വീകരിച്ചിട്ടുള്ള നിലപാട് കൃത്യമാണ്, വ്യക്തമാണ്, സ്പഷ്ടമാണ്. നിർഭയത്വത്തോടുകൂടി നേർക്ക് നേരെ അവർ സത്യത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചില്ല. ഈ വിഷയത്തിൽ മാത്രമെങ്കിലും അതിൽ സന്തോഷമുണ്ട്. അതേപോലെ തന്നെയാണ് ഹിജാബിന്റെ വിഷയത്തിൽ ഇതര മതസ്ഥർ പറയാത്ത അനേകം കാര്യങ്ങൾ ഇവർ പറയുന്നു. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ പോലും മതവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവിടെയൊക്കെ ഈ മുഖമൂടിയാകുന്ന ഹിജാബിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇവരെന്നും, എന്നാൽ ഇസ്ലാമിക സ്ഥാപനങ്ങളായ JDT വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോലും ഈ മുഖം മറയ്ക്കുന്ന ഒരു സംവിധാനം ഫസൽ ഗഫൂർ പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ള വിഷയം നമുക്കറിയാം. അവരൊക്കെ മുസ്ലിംസാണ്, ഞാൻ മത ഇതരനല്ല, ഞാനൊരു നാസ്തികനല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മത ജീവി തന്നെയാണ് എന്ന് വ്യക്തമായി ചാനൽ ചർച്ചകളിൽ പറഞ്ഞിട്ടാണ് ഫസൽ ഗഫൂർ തന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഡോക്ടർക്ക് തന്റെ പേഷ്യന്റിനെ തിരിച്ചറിയണം, പേഷ്യന്റിന് ഡോക്ടറെ തിരിച്ചറിയണം, അധ്യാപകന് കുട്ടിയെയും കുട്ടിക്ക് അധ്യാപകനെയും തിരിച്ചറിയണം, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ക്രിസ്ത്യൻ സഭ ഹിജാബ് വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വളരെയധികം പ്രോത്സാഹനം അർഹിക്കുന്നതാണ്. ഹിജാബ് വൽക്കരണത്തിനുള്ള പരീക്ഷണശാലയായി ക്രൈസ്തവ സഭകളുടെ സ്കൂളുകൾ മുസ്ലിം സംഘടനകൾ മാറ്റുകയാണ്. കത്തോലിക്ക സഭയുടെ സംഘടിത രൂപങ്ങളെ പോലും നോക്കുകുത്തികളാക്കി അവർ തേനോട്ടം ആരംഭിച്ചു. ക്രൈസ്തവ സഭകളോ ലോകത്തെന്ത് നടന്നാലും സർക്കുലറക്കുന്ന സഭാ നേതൃത്വങ്ങളോ ഇതൊന്നും കണ്ട മട്ടില്ല. സംഘടിത ജിഹാദി ഗുണ്ടകൾ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ കയറി നിരങ്ങുന്നു, കന്യാസ്ത്രീകൾ അടക്കമുള്ളവരെ പേടിപ്പിക്കുന്നു. പക്ഷേ ആടുകൾ ചെന്നൈക്കളാൽ വേട്ടയാടപ്പെടുമ്പോഴും ഒരൊറ്റ ഇടയനെയും കാണുന്നില്ല എന്നതാണ് സത്യം. കേരളത്തിലെ സ്കൂളുകളിലെ യൂണിഫോം മാനേജ്മെന്റുകൾ തീരുമാനിക്കുന്നതാണെന്ന ഹൈക്കോടതി വിധി പോലും ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ നിലത്തിഴയൽ എന്നോർക്കണം. ഈ സാഹചര്യത്തിലാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മുൻ വക്താവും മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ലാ തിരുപതിയിലെ മുതിർന്ന വൈദികനുമായ ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നത്. ഹിജാബിന്റെ പേരിൽ കേരളത്തിലും കലാപ ശ്രമങ്ങളോ എന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. മാനന്തവാടിയിൽ ക്രിസ്ത്യൻ സന്യാസിനികൾ നടത്തുന്ന എയ്ഡഡ് UP സ്കൂളിൽ ജനറൽ നോട്ടറൽ യൂണിഫോം ഏർപ്പെടുത്തിയതിന് മാപ്പ് പറയിക്കാനും യൂണിഫോം പിൻവലിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുമ്പോൾ കേരളത്തിലെ വിവിധ ക്രൈസ്തവ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റുകൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറയുന്നു. ക്രിസ്ത്യൻ മൈനോറിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവയുടെ ക്രിസ്ത്യൻ ഐഡന്റിറ്റിയിൽ നിലനിൽക്കണം. അതിനുള്ള അവകാശം അടിവരയിടുന്ന ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ കേരള ഹൈക്കോടതിയിലെ വിധി ശ്രദ്ധേയമാണ്. ക്രൈസ്തവ മാനേജ്മെന്റുകൾ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സമൂഹം അംഗീകരിക്കുന്ന ഒരു ഐഡന്റിറ്റിയുണ്ട്. അങ്ങനെ ഒരു ഐഡന്റിറ്റിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അത്തരം സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച് നൽകിയിട്ടുമുണ്ട്. അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതിനുള്ള അവകാശവും രാഷ്ട്രം അനുവദിക്കുന്നുണ്ട്. വ്യക്തികൾക്കും സംഘടനകൾക്കും ന്യൂനപക്ഷ മതസമൂഹങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയും നിയമങ്ങളും നിയന്ത്രിക്കുകയല്ലാതെ നിരോധിക്കുകയോ നിർത്തലാക്കുകയോ ചെയ്തിട്ടില്ല. ക്രിസ്ത്യൻ സഭകൾ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പും അതിനുശേഷവും ഈ രംഗത്ത് നൽകുന്ന സംഭാവനകൾ രാഷ്ട്രം അംഗീകരിക്കുന്നതും സമൂഹം ആദരവോടെ വീക്ഷിക്കുന്നതുമാണ്. ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനമെന്ന ഐഡന്റിറ്റിയിൽ പ്രവർത്തിക്കുന്നതിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നെങ്കിൽ അതിനെതിരെ നിയമപരമായ പരിഹാരം തേടുകയാണ് വേണ്ടതെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറയുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അസ്വസ്ഥത പുലർത്തുന്നത് ആരുടെ അജണ്ടയാണെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചോദിക്കുന്നു. വ്യക്തികളെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും ഇസ്ലാമികവൽക്കരിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയുടെ ഭാഗമായി ആഗോളതലത്തിൽ നടന്നുവരുന്ന രാഷ്ട്രീയ നീക്കമാണ്. ഇതിനായി മതത്തെ ഫലപ്രദമായി ദുരുപയോഗിക്കുന്നതിലാണ് അതിന്റെ വിജയം കുടികൊള്ളുന്നത്. ഇസ്ലാമിന്റെ ഏകീകരണവും ഇസ്ലാമിക് കാലിഫേറ്റിന്റെ പുനഃസ്ഥാപനവും ലക്ഷ്യമാക്കി ആഗോളതലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സജീവമാണെന്നാണ് UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുവെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറയുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയിൽ രണ്ടാമത്തേതായ സമൂഹത്തെ ഇസ്ലാമികവൽക്കരിക്കുക എന്ന പരിപാടി ഇന്ത്യയിൽ നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ രാജ്യത്തുടനീളം നടന്നുവരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ അരങ്ങേറുകയാണ്. കേരളത്തെയും ഇതിനുള്ള വേദിയാക്കാൻ ശ്രമം നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനു നേരെ കണ്ണടയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും ഇസ്ലാമിസ്റ്റുകളുടെ അണിയറ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയേക്കാം. അവർ സമ്മർദ്ദ തന്ത്രങ്ങളുമായി വന്നേക്കാം. ഹിജാബിന്റെ പേരിൽ 7-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും ബുർഖയും നിക്കാബും അനുവദിക്കണമെന്നവർ ആവശ്യമുന്നയിച്ചേക്കാം. ഏറ്റവും ദുർബലമെന്ന് തോന്നുന്ന കണ്ണുകൾ പൊട്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഒറ്റപ്പെട്ട സംഭവം. വളരെ വ്യക്തമായിട്ടുള്ള ഒരു പോയിന്റ് അത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരുപക്ഷെ ഞങ്ങളുടെ മതവേഷം ഇതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മുഖമറയ്ക്കണം എന്ന് പറഞ്ഞ് അവകാശത്തിന് വേണ്ടി അവകാശ സമരവുമായി ആ കുട്ടികളെ പൊതുനിരത്തിൽ ഇറക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
നമ്മുടെ ടീമല്ലേ, അതും ചെയ്യും അതിന്റെ അപ്പുറവും ചെയ്യും. എൽ കെ ജി കുട്ടികളോട് ഞങ്ങൾക്ക് അഞ്ചാമത്തെ വയസ്സിൽ വിവാഹിതരാകാനുള്ള ഞങ്ങളുടെ നിയമങ്ങൾ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞ ചിലപ്പോൾ കളക്കാടും പിടിച്ചുകൊണ്ട് കുട്ടികളെ ഇറക്കും. കുട്ടികൾക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ എന്തറിയാം, പിള്ളേർ വിചാരിക്കും സ്കൂളിൽ പോകണ്ടല്ലോ, ആ കളിച്ച് നടക്കാൻ കുഴപ്പമില്ല, അങ്ങനെ പിള്ളേർ വിചാരിക്കും. അങ്ങനെ കുട്ടികളെ രംഗത്തിറക്കത്തിനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അത്രമാത്രം മദ്രസാപ്പൊട്ടന്മാരും ബുദ്ധിയുള്ള ആൾക്കാരുമാണ്. ഇനിയും ഈ ഹിജാബ് വിഷയത്തിൽ അള്ളാഹു അക്ബർ പറഞ്ഞു ക്യാമ്പസിലേക്ക് ഇറങ്ങിയ കുട്ടിക്ക് അയ്യോ കൈയടിച്ചുകൊണ്ടായിരുന്നു പൂമാലയിട്ട് സ്വീകരിച്ചത് വിവിധ രാജ്യങ്ങൾ പോലും. എന്നാല് ആ കുട്ടി യഥാർത്ഥത്തിൽ ആ വേഷത്തിന്റെ പവിത്രത പവിത്രത എന്ന് ഇവര് പറയുന്നത് കാത്തു സൂക്ഷിക്കുന്നവരാണോ അല്ല എന്നത് ഒരുപാട് ഫോട്ടോസിലൂടെയും വിഷ്വൽസിലൂടെയും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഹസനങ്ങളൊക്കെ. പിന്നെ നമ്മുടെ നാട്ടിലെ മതേതരന്മാർ ഏയ് ചുപ്രഹോ, കാരണം നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് പറഞ്ഞാല് ഇസ്ലാമിനെ വെള്ളപൂശുക, ഇസ്ലാമിനെ തരാതരം വെള്ളപൂശുക. ചാനൽ ചർച്ചകളിൽ പോലും നാസ്തികർ വന്നിരുന്ന ഈ ഹിജാബ് വിഷയത്തിൽ പറയുന്നത് കേട്ടാൽ നാണിച്ചു പോകും, നാണക്കേടുകൊണ്ട് തല ഉയർത്താൻ പറ്റില്ല. ഇത് എന്ത് തരത്തിലുള്ള ഐഡന്റിറ്റി ആണെന്ന് എനിക്കറിയില്ല. എന്ന് തോന്നുന്ന വിധത്തിൽ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് ഇതര ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഭരണകൂടം ജാഗ്രത പുലർത്തണം, ഉചിതമായ നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുകയും വേണമെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ആവശ്യപ്പെടുന്നു. ന്യൂനപക്ഷാവകാശങ്ങൾ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിന് മാത്രമുള്ളതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യയിൽ കത്തോലിക്ക സഭയും ഇതര ക്രൈസ്തവ സഭാ സമൂഹങ്ങളും നൂറ്റാണ്ടുകളായി പുലർത്തിപ്പോരുന്ന മൂല്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഉറപ്പു നൽകുന്ന അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനും ഭാവി തലമുറകൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനും ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിനും സഭാ നേതൃത്വത്തിനും കടമയുണ്ട്. അവരെ അതിൽ നിന്ന് തടയാനുള്ള ശ്രമങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകരുത് എന്ന് പറഞ്ഞാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഒരിടയൻ പോലും ആട്ടിൻപറ്റത്തെ ചെന്നായിക്കൂട്ടം ആക്രമിക്കുമ്പോൾ രക്ഷയ്ക്കെത്തുന്നില്ലെന്ന് പൊതുസമൂഹം നോക്കിക്കാണുന്നുണ്ട്. സ്വന്തം ആടുകളുടെ അതെങ്ങനെ ശരിയാകും അപ്പ, കാരണം ആട്ടിൻകൂട്ടത്തോടൊപ്പമാണല്ലോ ഈ ചെന്നായിക്കൂട്ടം ഇരിക്കുന്നത്, ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. തന്നെയുമല്ല നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് പറഞ്ഞാല് തരാതരം മറ്റുള്ളവരെ വെള്ളപൂശണ്ടേ? ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും നവോത്ഥാന നായകരും പുരോഗമന ചിന്താഗതിക്കാരും പോലും ഈ മതതീവ്രവാദികളെ പരിപോഷിപ്പിക്കുകയും അവരെ വളർത്തുന്നതിന് വേണ്ടി വെള്ളവും വളവും ഇട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിശബ്ദരായി അവരെ മതേതരന്മാർ എന്ന് വിളിച്ചു നിൽക്കാം. ഈ രാജ്യം മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അവരെന്തെല്ലാം ശ്രമങ്ങളാണ്, ഒരിടയ്ക്ക് മുഴുവനും ഹലാൽമയങ്ങളായിരുന്നു, ഹലാൽ കോണ്ടവും ഹലാൽ ഉണക്കമീനും ഹലാൽ മഞ്ഞപ്പൊടിയും ഹലാൽ സോപ്പും അടക്കം ഹലാൽ ടൂറിസവും ഹലാൽ വീടുകളും വരും വരെ നമ്മുടെ വീടുകളിലെത്തി, അതിന്റെ നോട്ടീസ് പിക്ചറുകൾ പരസ്യങ്ങൾ എത്തി. അപ്പോഴും നമ്മളൊന്നും മിണ്ടിയില്ല, സാരമില്ല അവര് മതം ആണെങ്കിൽ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ. ഇപ്പോഴിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോടതി വിധിയുള്ളത് എന്താണ്? ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നിയമങ്ങൾ അനുശാസിക്കണം, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകളും നിയമങ്ങളും അംഗീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം അവര് ടി സി ചോദിച്ചാൽ കൊടുക്കാൻ ഈ സ്ഥാപനം ബാധ്യസ്ഥരാണ്. അതിന്റെ അർത്ഥം എന്താ? വേണമെങ്കിൽ കളഞ്ഞിട്ട് പോയിക്കോ, ഈ സ്ഥാപനത്തിന്റെ നിയമം അംഗീകരിക്കാമെങ്കിൽ അംഗീകരിച്ചാൽ മതിന. അപ്പോൾ ക്രൈസ്തവ സഭ ഉണർന്ന് പ്രവർത്തിച്ചതിൽ ഈ വിഷയത്തിലെങ്കിലും സന്തോഷമുണ്ട്. നന്ദി.